നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറെ വിവാദമുണ്ടാക്കിയ കേസായിരുന്നു വിസ്മയുടെ ആത്മഹത്യ ഭർത്താവിന്റെ കൊടിയ പീഡനം കാരണമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് തുടർന്ന് മാസങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ വിസ്മയയ്ക്ക് നീതി കിട്ടിയത് മെയ് ഇരുപത്തി അഞ്ചിനാണ് ഭർത്താവ് കിരണിന് പത്ത് വർഷം കഠിന തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് കൊല്ലം അഡീഷണൽ സെക്ഷൻസ് കോടതി വിധിച്ചത് പിന്നീട് കുറച്ചു ദിവസം കിരൺകുമാറിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോഴിതാ വീണ്ടും ആ പേര് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കിരൺകുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേരളക്കര ചർച്ച ചെയ്യുന്നത് നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന കിരൺ ഇപ്പോൾ ജയിലിലെ തോട്ടക്കാരനായാണ് ജോലി ചെയ്യുന്നത് മുൻപ് മോട്ടോർ വാഹന വകുപ്പിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത് കേസും വിവാദവുമെല്ലാം ആയപ്പോൾ തന്നെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ജയിലിൽ പൂന്തോട്ട പരിപാലനമാണെങ്കിലും പ്രധാന ജോലി കള ലഭിക്കുന്ന വിവരം എന്നും രാവിലെ ഏഴ് മണിക്ക് സെല്ലിൽ നിന്നും ഇറക്കിയാൽ വൈകിട്ട് നാലു മണിവരെ പൂന്തോട്ട പരിപാലനവും പരിസരം വൃത്തിയാക്കലുമാണ് കിരണിന്റെ പ്രധാന ജോലികൾ ഉച്ചയ്ക്ക് കിട്ടുന്ന ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഒഴിച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവൻ ഇത്തരത്തിലുള്ള ജോലികളുമായി സെല്ലിന് പുറത്തു തന്നെയാണ് കിരൺകുമാർ ഉള്ളത് എന്നാൽ കിരണിന്റെ ദിവസക്കൂലി കൂലി കേട്ട് കേരളക്കര നിൽക്കുകയാണ് കിരണിന് ഒരു ദിവസം ജയിൽ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തി മൂന്ന് രൂപയാണ് ഇത് കിരണിന്റെ ജയിൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ജയിൽ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യാനും സോപ്പ് പേസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ വാങ്ങാനും ഈ പണം കിരണിന് ഉപയോഗിക്കാവുന്നതാണ് അതേസമയം ഒരു കുറ്റവാളിയാണെന്ന് കിരണിനെ കണ്ടാൽ ഇപ്പോൾ ആരും പറയില്ല എന്നാണ് ജയിലിലെ വാർഡന്മാർ പറയുന്നത് പൊരിവെയിലത്തും മഴയത്തുമൊക്കെ ചെടി പരിപാലനവും പൂതോട്ട വൃത്തിയാക്കലുമായി നടക്കുന്ന കിരൺ പുതിയ മനുഷ്യനായെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് താൻ മോട്ടോർ വാഹന വകുപ്പിലായിരുന്നു എന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ് എന്നോ യാതൊരുവിധ അഹങ്കാരവും ഇപ്പോൾ ആ മുഖത്തില്ല വളരെ കൃത്യതയോടും അനുസരണയോടും കൂടി കിരൺകുമാർ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടെന്നാണ് ജയിലിലെ വാർഡന്മാർ പറയുന്നത് മാത്രമല്ല കിരൺ ഇപ്പോൾ അധികമാരോടും സംസാരിക്കാറില്ല എന്നും കുറ്റബോധം അയാളുടെ പെരുമാറ്റത്തിലും മുഖത്തും അലയടിക്കുന്നുണ്ട് എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി മാത്രമല്ല കിരണിന്റെ മറ്റൊരു ഹോബിയും ഇപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് അതായത് കള പറിക്കലും പൂന്തോട്ടം പരിപാലിക്കലുമൊക്കെ കഴിഞ്ഞ് എട്ടാം ബ്ലോക്കിലെ തൻ്റെ സെല്ലിൽ കഴിഞ്ഞാൽ പിന്നെ പുസ്തക വായനയാണ് പ്രധാനം വൈകുന്നേരം തടവു പുള്ളികൾക്ക് ടി വി കാണാൻ അനുവാദമുണ്ട് എന്നാൽ കിരൺ ആ പരിപാടിക്ക് നിൽക്കാറില്ല അതേസമയം നേരത്തെ കിരൺ വാർഡർമാർക്കും സൂപ്രണ്ടിനും മുന്നിൽ ഒരു അപേക്ഷയുമായി എത്തിയിരുന്നു താൻ വിദ്യാഭ്യാസമുള്ളവനാണെന്നും ഓഫീസ് സംബന്ധമായ ജോലികൾ എന്തെങ്കിലും കിട്ടിയാൽ സഹായമായിരുന്നു എന്നുമാണ് കിരൺകുമാർ വാക്കാൽ അപേക്ഷിച്ചത് എന്നാൽ വളരെയധികം ശ്രദ്ധ പിടിച്ചുപെറ്റിയ കേസായതിനാൽ ഇത് നിരസിക്കുകയും കിരണിനെ പൂന്തോട്ടത്തിലേക്ക് തള്ളിവിടുകയുമാണ് ഉണ്ടായത് വിസ്മയ ആത്മഹത്യ ചെയ്ത് പതിനൊന്ന് മാസവും മൂന്ന് ദിവസവും തികഞ്ഞ ദിവസമായിരുന്നു കേസിൽ ശിക്ഷ വിധിച്ചത് പത്തു വർഷത്തെ തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് കൊല്ലം അഡീഷണൽ സെക്ഷൻസ് കോടതി കിരൺകുമാറിന് ശിക്ഷയായി വിധിച്ചത് സ്ത്രീധന പീഡനത്തിന് ഐ പി സി മുന്നൂറ്റി നാല് ബി പ്രകാരം പത്ത് വർഷം തടവും ആത്മഹത്യാ പ്രേരണയ്ക്ക് ഐ പി സി മുന്നൂറ്റി ആറ് പ്രകാരം ആറു വർഷം തടവും രണ്ട് ലക്ഷം പിഴയുമാണ് ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാതിരുന്നാൽ ആറുമാസം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും ഗാർഹിക പീഡനത്തിന് ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പ്രകാരം രണ്ടു വർഷം തടവും അര ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴ അടയ്ക്കാതിരുന്നാൽ മൂന്ന് മാസം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും സ്ത്രീധന നിരോധനത്തിലെ സെക്ഷൻ മൂന്ന് പ്രകാരം ആറു വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ഈ പിഴ അടയ്ക്കാതിരുന്നാൽ പതിനെട്ട് മാസം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും സ്ത്രീധന നിരോധനത്തിലെ സെക്ഷൻ നാല് പ്രകാരം ഒരു വർഷം തടവും അയ്യായിരം രൂപ പിഴയുമാണ് അടുത്ത ശിക്ഷ ഈ പിഴ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും മൊത്തത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയാണ് കിരൺകുമാറിന് കോടതി വിധിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് ലക്ഷത്തിൽ രണ്ട് ലക്ഷം രൂപ വിസ്മയുടെ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി വിധിച്ചിരുന്നു